വന്നിട്ട് ഒരു മൂന്ന് വീടുണ്ടായിരുന്നു. ഇത് കല്ല് കിടക്കുന്നതിൻ്റെ അടുത്ത് മൂന്ന് വീട്, ടെറസ് ഇതേപോലെ ടെറസ് വീട്, മൂന്ന് വീടുണ്ടായിരുന്നു. ഒരു വീട് ചെറ്റക്കുടലും ഒരു വീട് ടെറസും, പിന്നെ അപ്പുറത്ത് ഒരു ടെറസ്. ഇത് ലൈനിൻ്റെ എല്ലാം ടെറസ് വീടുകളായിരുന്നു, അതെല്ലാം പോയി. ഭയങ്കര ടൈറ്റിലൊക്കെ ആണല്ല ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആ അത് പോരാത്തോണ്ട് ഫിഷറീസിൽ നിന്ന് തരേണ്ട പൈസ അവർ തരുന്നില്ല. പാലയിരുന്നപ്പോൾ അപ്പം പോയി തുമ്പറിയൂ, എല്ലാം 500, 1000, 200, 300 കിട്ടും. ഇപ്പം അതും കിട്ടുന്നില്ല. പാല ഒടിഞ്ഞു കിടന്ന ഞങ്ങളുടെ വിളപ്പെല്ലാം പോയി. അല്ലെങ്കിൽ ആണുങ്ങൾ പോയി ഇതിൽ ചാടി പോയി, അങ്ങനെയെങ്കിൽ അതിൽ കയറ്റി കൊണ്ടുവന്ന മീനാണ് ഇവിടെ വിൽക്കുന്നത്. അതിലും ഒരു മാർക്കില്ല, പിന്നെ എന്തിനാണ് ചെയ്യേണ്ടത്? ഇവിടുന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇപ്പം അടുത്ത പ്രാവശ്യം അടിയോടോ ഇതോടെ ഈ വീട് പോകും, ഈ ലൈനൊക്കെ മൊത്തം പോകും, ഈ ലൈനിരിക്കുന്ന ഒരു വരികളും പോകും. പിന്നെ എന്തിനാണ് ജീവിതം? ഞങ്ങൾ എന്തിനാ ചെയ്യാൻ? ജയിക്കുന്നു അവർ പോകണു. ഇതിൻ്റെ ആർവർക്കുള്ളതോ അല്ലെങ്കിൽ പാലം പണി ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല. വീട് എത്ര, ഒരു 10 വരിച്ചുള്ള വീടെല്ലാം പോയി. അവർ ഫ്ലാറ്റ് കൊടുക്കുന്നു, അവർക്ക് കൈക്കൂലിയോ എല്ലാം കിട്ടുമായിരിക്കും, കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഇല്ലാത്തവരും ഇല്ല. ഇപ്പം കല്ലിട്ടത് കല്ലെല്ലാം താഴോട്ട് പോവുകയാണ്, രാത്രി കിടക്കാനേ ഭയന്ന് പോയെന്നാണ് കിടക്കുന്നത്. നിങ്ങൾ പിടിച്ചെടുത്തിട്ട് പ്രതിഫലമില്ല. അവരിത് നിസ്സാരം പോലെ പറയും, ഇത് മാറ്റി വിടന്ന ഇതേ പറയത്തുള്ളൂ സഹോദരങ്ങൾ, അല്ലാതെ ഇതിലുള്ള നടപടിക്കെടുക്കണ്ടേ? കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പലയിടത്തും മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല പലയിടത്തും വെള്ളം കയറി അതീവ ഗുരുതരാവസ്ഥയിലാണ്. പല വീടുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് ആളുകളെ ക്യാമ്പുകളിലേക്ക് മറ്റും മാറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലുള്ളത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ ഭാഗത്താണ്. നമുക്ക് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും കടൽ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ നിലവിൽ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ കേരള തീരത്തടക്കം എല്ലായിടത്തും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. മാത്രമല്ല റിമാൾ ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രകമ്പനമാണ് ഈ ഒരു കാണാൻ സാധിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലടക്കം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കടലാക്രമണ സാധ്യത മുന്നിലുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിന് മറ്റും പോകരുത് എന്നുള്ള കർശനമായ വിലക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കൂടാതെ വള്ളങ്ങൾ സുരക്ഷിതമായി കെട്ടിയിട്ട് തീരത്ത് അടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ ഇത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല അതുവഴി മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരള തീരത്തടക്കം മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും മറ്റും നഷ്ടമാണ്, അവർക്ക് ഉപജീവന മാർഗമാണ് ഇത് എന്നുള്ളതറിയാം. പക്ഷേ കടൽ ഇങ്ങനൊരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിലെല്ലാം തന്നെ കടലിൽ പോകരുത്, മറ്റു വിനോദസഞ്ചാരങ്ങൾ അടക്കം ഒഴിവാക്കണം. കടലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ അതുപോലെ തന്നെ മീൻപിടുത്തത്തിന് മറ്റുമായിട്ട് കടലിൽ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലും, തിരുവനന്തപുരത്ത് അടക്കം ഓറഞ്ച് അലർട്ടാണ്, അതിശക്തമായ മഴയാണ് നിലനിൽക്കും അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മഴ ആയതുകൊണ്ട് കുറെ ദിവസം ഇപ്പോൾ കടലിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തന്നെ ഒരു 4-5 ദിവസമായി പണിക്ക് പോകാതെ, കാരണം പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പോലീസ് ഇവിടെ അലോൺസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. വാർത്ത നമ്മൾ കാണാറുണ്ടല്ലോ, വാർത്തയിൽ പറയാണ് ഇന്നും നാളെയും കൂടെ ഉണ്ടെന്ന്, കാറ്റും മഴയും, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ടൈറ്റിലൊക്കെ ആണല്ല ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആ അത് പോരാത്തോണ്ട് ഫിഷറീസിൽ നിന്ന് തരേണ്ട പൈസയും അവർ തരുന്നില്ല. അതെങ്കിലും കിട്ടിയെങ്കിൽ അങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, അതുപോലും തരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളിൽ ഒരാഴ്ചയായി വീട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് നമ്മൾ കഴിയുക? നമ്മൾ ഈ പണിയല്ലെങ്കിൽ വേറെ പണിക്ക് പോകത്തില്ല, മനസ്സിലോ? നമുക്ക് ഈ ഒരു വരുമാനമേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ശകലം കാറ്റും മഴയൊക്കെ ശകലം കുറയാണെങ്കിലേ പണിക്ക് പോകുള്ളൂ. അത് ഇവിടെ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇന്നൊരു 3 മാസം പോകാൻ പറ്റത്തില്ല. ഹാർബറിൽ എല്ലായിടത്തും ഇപ്പോൾ വിഴിഞ്ഞത്തോ കൊല്ലത്തോ അവിടെയൊക്കെ തന്നെ പണിക്ക് പോകാൻ പറ്റും. ഓ വള്ളങ്ങളല്ല, ഇത്രയും കടപ്രമേ ഉള്ളു. ഇനി ഒരുപാട് കടൽ വന്നായില്ലേ, ഈ വള്ളങ്ങളെല്ലാം ഗ്രൗണ്ടിൽ പോകും. ഓ പിന്നെ ഇനിയും കയറും തേര. പിന്നെ ഇത് ഇവിടം വരെ വരും തേര. ഇത് ആദ്യം ഇവിടം വരെ കിടന്ന കടപ്രം എന്നറിയും, ഇതുകൊണ്ടാ കെട്ടിടയില്ലേ, അതുവരെയാണ് കടപ്രം ഉണ്ടായിരുന്നത്. അപ്പോഴും ഇവിടുന്ന് ഒരാള് ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും 1/2 മണിക്കൂർ വേണം നടക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ദൂരം ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഹാർബർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കണ്ട ഇത്ര വരെയുള്ള. ഇവിടെ 3 ലൈന് 4 ലൈന് വീടാണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ വർഷമൊക്കെ പോയത്. അവർക്കൊക്കെ വലിയ ഫ്ലാറ്റ് കൊടുത്തത് ഇപ്പോഴും. ഇപ്പം ഒരുപാട് പേർക്ക് ഫ്ളാറ്റ് കിട്ടാതെ ഒരുപാട് പേരുണ്ട്, എല്ലാവരും വാടകയ്ക്കൊക്കെ കിടക്കുന്നത്. അവരുടെയൊക്കെ കാര്യമൊന്നും നോക്കി ഈ മഴക്കാലങ്ങളിൽ.
മുമ്പേ ഇത്തവണ ഇതുവരെയും കയറിയില്ല, കയറാൻ സാധ്യത ഉണ്ട്. ഇതുകൊണ്ട് അവിടം വരെ വന്നല്ലോ, അതുകൊണ്ട് തിര വരുന്ന കണ്ടില്ലേ, അവിടം വരെ വരുന്നുണ്ട്. തിര കയറും, ഇതിനെക്കാട്ടിയും പൊക്കത്തിൽ വന്നാൽ കയറും. മീൻ പിടിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഈ ഒരു മഴയില്ലാത്ത സമയത്ത് ഇവിടെ നിറയെ ആളുകളാണ് കച്ചവടത്തിനായിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. നമുക്ക് പലതും കാണാം. ഈ ഒരു മീൻ ശേഖരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം എല്ലാം തന്നെ കമത്തി വെച്ചിട്ട് ഇവിടെ ഒരാളെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അത് മാറ്റിവെക്കുന്നത്. ഇതെല്ലാം തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം ഇവരുടെ ഏക ഒരു മാർഗം നമുക്കറിയാം, മീൻ വിൽപ്പന തന്നെയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് മീനൊന്നും ഒട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കച്ചവടം പോലും നടക്കാതെ എല്ലാം മൂടിയിട്ടിട്ട് ആ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നോക്കാം, നമ്മുടെ പുറകിലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വിൽപ്പന, വലിയ രീതിയിൽ വിൽപ്പന നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ പോലും ഇല്ല, മീൻ വിൽക്കാനും ആരുമില്ല, മീൻ വന്ന് വാങ്ങാനും ആരുമില്ലാത്ത ഒരു സ്ഥിതിയിൽ ഇപ്പോൾ കിടക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല, ഇപ്പം എല്ലാം നഷ്ടപ്പെട്ട്. ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയായി, ഇപ്പോൾ ഒന്നുമില്ലാതെ രണ്ടാഴ്ചയായി. ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയാണ് പോവേണ്ടത്? നമുക്ക് ഒന്നും ഒരു പണിയില്ല ഇവിടെ. വലിയ തറയില്ല, ഒരു ജീവിതവും ഇല്ല. ഞങ്ങൾ മീൻ വെട്ടാനോ മീൻ വിൽക്കാനോ അതൊന്നും വൃത്തിയില്ല. പാലായിരുന്നപ്പോൾ അപ്പം പോയി തുമ്പറിയും, വല്ല 500, 1000, 200, 300 കിട്ടും. ഇപ്പോൾ അതും കിട്ടുന്നില്ല. പാല് ഒടിഞ്ഞു കിടന്നാൽ ഞങ്ങളുടെ വിളപ്പെല്ലാം പോയി. അല്ലെങ്കിൽ ആണുങ്ങൾ പോയി ഇതിൽ ചാടി പോയി, അങ്ങനെയെങ്കിൽ അതിൽ കയറ്റി കൊണ്ടുവന്ന മീനാണ് ഇവിടെ വിൽക്കുന്നത്. അതിലും ഒരു മാർക്കില്ല. പിന്നെ എന്തിനാണ് ചെയ്യേണ്ടത്? ഭയങ്കര കഷ്ടമാണ്. ഒരു നിമർത്തിയില്ല, ഭയങ്കര ക്ഷാമം. ക്ഷാമം എന്നാ നിലയില്ലാത്ത ക്ഷാമമായി പോണു. ജീവിക്കാനും മാർക്കയില്ലാത്ത നിലമ്മ. അപ്പുറം ഇപ്പുറം പണിക്ക് പോയോണ്ട് പാത്താലും ആർബറിലുള്ള യാക്കര കൊണ്ടുപോയ ഈ വള്ളങ്ങളോ മെഷീനെ കൊണ്ടുപോയി ഇടിച്ചിട്ടിട്ട് അവൻ പോണു. നമുക്ക് തിരിച്ച് അവർ നമ്മുടെ ആണുങ്ങൾ പണിക്ക് പോകുമ്പോൾ നമ്മുടെ യാക്കര നഷ്ടമാണ്. ഇടിച്ചത് ആരൊന്നും അറിയത്തില്ല. നമുക്ക് അവർ പണിക്ക് പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കും. ഇനി എന്തിനാണ് ജീവിതം? ഞങ്ങൾ എന്തിനാ ജയിക്കുന്നു? അവർ പോണു ഇതിൻ്റെ ആർബർക്കുള്ള ഇതോ അല്ലെങ്കിൽ പാലം പണി ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല. വീട് എത്ര, ഒരു 10 വരിച്ചുള്ള വീടെല്ലാം പോയി. അവർ ഫ്ലാറ്റ് കൊടുക്കുന്നു, അവർക്ക് കൈക്കൂലിയോ എല്ലാം കിട്ടുമായിരിക്കും. കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നു, ഇല്ലാത്തവരും ഇല്ല. വീടിൻ്റെ അവിടെ ഞാൻ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ വെള്ളം കയറി, ഇത്രയും വീടൊക്കെ മറിഞ്ഞെന്ന് പറയുന്നു. അപ്പുറം ഇപ്പുറം അടക്കം വീടൊക്കെ താമസിക്കുന്ന വീടിൻ്റെ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം 3 വർഷം വരെ യു പി എസിൽ കടന്നു, 2 വർഷം വരെ ഈ ഗോഡാമണിയിൽ കടന്നു. ഞങ്ങൾക്ക് വീടില്ല, അവർ തരുന്നില്ല. ഞങ്ങൾക്ക് ഏത് വീട് പോയി എണ്ണലുണ്ട് ചോദിക്കുന്നു. വിജില കുമാർ എണ്ണയിൽ പേരുണ്ട്, ഞങ്ങൾക്ക് വീട് തരുന്നില്ല. മാറ്റി വെച്ചിട്ട് പിന്നീട് വല്ല വാടക വീട്ടിൽ ഏതിലെങ്കിലും ചപ്പി ഇട്ടിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാം. എന്താ കിടക്കുന്നത്? ഇനി എന്തിനാണ്? നിങ്ങൾ പിടിച്ചെടുത്തിട്ട് പ്രതിഫലയില്ല. അവരിത് നിസ്സാരം പോലെ പറയും, ഇത് മാറ്റി വിടന്ന ഇതേ പറയത്തുള്ളൂ സഹോദരങ്ങൾ. അല്ലാതെ ഇതിലുള്ള നടപടിക്ക് എടുക്കണ്ടേ? ഒരു നടപടിക്കും എടുക്കുന്നില്ല അവർ. ഇനി എന്തിനാ ഇത് പറഞ്ഞിട്ട് ഒരു പ്രതിഫലം ഇല്ല. നിങ്ങൾ ഇത് പിടിക്കുന്നു, അത് കാത്തുവകലെ കളയുന്നു, ആവശ്യമില്ല, അത് പിടിച്ച് പ്രതിഫലം ഇല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെയുള്ള ഒരു കടൽപ്പാലം തകർന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും അതും കുറച്ച് ആളുകൾക്കുള്ള ഒരു ഉപജീവന മാർഗമായിരുന്നു. വലിയ രീതിയിൽ സർക്കാരിൽ വാർത്തകൾ വന്നിട്ടും ആളുകളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടും അതിൻ്റെ പണിയൊന്നും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അത് കാരണം ഒരു കൂട്ടം ആളുകളാണ് പട്ടിണിയിലായത്, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാതെ ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ഇവരുടെ അടുത്തെല്ലാം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഇപ്പോഴും മഴ, അതിശക്തമായ മഴയും കാറ്റുമാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു തിര ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വലിയ അളവിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു തീരത്ത് അടിയുന്നത്. അപ്പോൾ ഈ ഒരു മഴ അല്ലെങ്കിൽ കടൽ തിരമാല പിന്നെ സാധാരണഗതിയിൽ ആകുമ്പോൾ ഈ ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ്. കാരണം വലിയ രീതിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കടലിലുള്ള, അത്രയേറെ നമ്മൾ തന്നെ തള്ളുന്ന, മനുഷ്യർ തന്നെ തള്ളുന്ന വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഇത്തരത്തിൽ കടലിൽ നിന്ന് ഈ ഒരു തീരത്തേക്ക് അടിയുന്നത്. ഏതായാലും
ഇതിൽ പ്രധാനമായും എല്ലാ ഭാഗത്തുള്ള ആളുകളും പ്രതിസന്ധിയിലാണ് എന്ന് അറിയാമെങ്കിലും കൂടുതൽ ഈ ഒരു മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആളുകൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല. മഴ കാരണം അവർക്ക് മറ്റു ഉപജീവന മാർഗത്തിനും ഒന്നും പോകാൻ സാധിക്കാതെ, കടലിലും മറ്റു പോകാൻ സാധിക്കാതെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ഇത്രയും വെള്ളം അടിച്ചു കയറി നിൽക്കുന്ന ഒരു സമയമല്ലേ? നേരത്തെ കൗട്ടക്കാറ്റ് വന്നില്ലേ, അവിടെ അപ്പോഴേ കുറച്ച് വീടുകളുണ്ടായിരുന്നു. ആ വീടെല്ലാം തകർന്നു. അതിനുശേഷം ഇതങ്ങനെ സംഭവിച്ച ഈ മതിലും എൻ്റെ വീടിൻ്റെ ഒരു സൈഡും ആ സൈഡെല്ലാം പോയി. ഒരു 150,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് സർക്കാർ ഞങ്ങൾ എഴുതി കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് വെറും 20,000 രൂപ തന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ഡേഞ്ചറായിട്ടിരിക്കുകയാണ് ഈ വീട്. നമുക്ക് എത്രയും ഫ്ലാറ്റ് കിട്ടിയാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത പ്രാവശ്യം അടിയോടോ ഇതോടെ ഈ വീട് പോകും. ഈ ലൈനൊക്കെ മൊത്തം പോകും. ഈ ലൈനിരിക്കുന്ന ഒരു വരികളും പോകും. കല്ലിട്ടതെല്ലാം ഇപ്പോൾ താഴോട്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും കയറി വീട്ടിനകത്ത്. ഞങ്ങൾ വീട് വിട്ടിട്ട് പോയി. ആരെയും ഇത്തരം കിടക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒതുക്കി കൊണ്ടുപോകാനും മാറ്റാനും വലിയ ബുദ്ധിമുട്ടുകളാണ്. വെള്ളം കയറിയായിരുന്നു. ഈ വെള്ളം കയറിയതാണ്ട് കയറിയില്ല. ഇപ്പം നമ്മൾ ഇത്രയും 100,000 രൂപ കൊടുത്ത് വീട് വെച്ചിട്ടും ബാക്കിൽ അവിടെ ബാക്ക് സൈഡ് നോക്കിയാലും മതിൽ ഇവിടം തൊട്ട് അങ്ങ് വരെ എൻ്റെ മതിലായിരുന്നു. അതെല്ലാം പൊളിഞ്ഞ് കടലടിച്ച ഉടനെ പോയി. ഇവിടെ നിന്ന് വെച്ചാൽ അന്ന് അടിച്ച അടിയിലുണ്ട്, ഈ വീടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം പോയതാണ്. ഇവിടെ ഗേറ്റ് കിടന്ന് ആ ഗേറ്റും പൊളിഞ്ഞു പോയി, എല്ലാം പോയി. തരപ്പെടാനായി വന്നിട്ടും കേട്ട് സർക്കാർ ഒന്നും തന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ വീട് എപ്പോൾ പോകുമെന്ന് അറിയില്ല. പിന്നെ നമുക്കെന്ന് വെച്ചാൽ അടിക്കുന്ന അടിയിൽ കടൽ ഇപ്പോൾ കല്ലിട്ടത് കല്ലെല്ലാം താഴോട്ട് പോവുകയാണ്. രാത്രി കിടക്കാനേ ഭയന്ന് പോയെന്നാണ് കിടക്കുന്നത്. അതുപോലെ ഇവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറും. ഇപ്പോൾ ഞാൻ കംസറിനെ വിളിച്ച് പറഞ്ഞ് അത് റെഡിയാക്കാൻ വേണ്ടി പറയണം. വെയിൽ പറിക്കട്ട്, വെയിൽ പറിച്ചതിന് ശേഷം അത് റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഈ സൈഡ് മൊത്തം ഒരു ലൈന് കംപ്ലീറ്റും. ഇപ്പം ഒരു കല്ലിട്ടത് ഇപ്പോൾ താന്നുപോയി. അതിപ്പോൾ ഒന്നുകൂടെ പൊക്കിയിട്ടെങ്കിൽ സുരക്ഷയായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ഇത്രയും ലൈന് പാലം തൊട്ട് ശംഖുവും വരെയുള്ള ഈ ലൈനുകൾക്ക് ഇത്രയും വീട് അവർ കൊടുക്കും. ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരു കൊച്ചു ഭാവയുണ്ട്, അത് മോളുടെ മോളാണ്. പിന്നെ ഇവിടെ രാത്രി എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ സുരക്ഷയില്ല. എപ്പോഴെന്ന് അറിയില്ല അടിച്ച് പോകണം. അത് തന്നെ ഞാൻ നിങ്ങൾ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് അടിക്കുന്നുണ്ട്, കല്ലിട്ടിട്ടും കല്ല് താന്നു പോവാണ്. അതിൻ്റെ പുറത്തുകൂടെ തിരമല അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വാടകയ്ക്ക് പോകാൻ പറ്റില്ല. ഇപ്പം വാടകയ്ക്ക് പോകണമെങ്കിൽ ഒരു വീടും കിട്ടത്തില്ല. ഇനിയിപ്പോൾ സർക്കാർ നേരത്തെ പറഞ്ഞത് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ആ 10 ലക്ഷം രൂപ കൊണ്ട് എവിടെ 1 സെൻറ് സ്ഥലമേ കിട്ടുള്ളൂ? ആ 1 സെൻറ് സ്ഥലം എടുത്തിട്ട് വീട് എങ്ങനെ വയ്ക്കും? നമ്മുടെ അവസ്ഥ നോക്കണ്ടേ? അതുകൊണ്ട് ഈ ഇങ്ങനെ ദുരിതത്തിൽ കിടക്കുകയാണ് നമ്മൾ. അതെന്താണെന്നുള്ള തീരുമാനം സർക്കാരൊന്ന് ആലോചിക്കണത്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഞങ്ങളെ സെറ്റപ്പ് ചെയ്യണം. അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഒരു 3 വീടുണ്ടായിരുന്നു. ഇത് കല്ല് കിടക്കുന്നതിൻ്റെ അടുത്ത് 3 വീട് ടെറസ് ഇതേപോലെ ടെറസ് വീട് 3 വീടുണ്ടായിരുന്നു. ഒരു വീട് ചെറ്റക്കൊടലും 1 വീട് ടെറസും, പിന്നെ അപ്പുറത്ത് ഒരു ടെറസ്. ഈ ലൈനിൻ്റെ എല്ലാം ടെറസ് വീടുകളായിരുന്നു. അതെല്ലാം പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടേത്. 2 ലൈനുണ്ടായിരുന്നു, 2 ലൈനും പോയി. അവർക്ക് ഫ്ലാറ്റ് കിട്ടി. ഇത് നമുക്കുള്ള ഫ്ലാറ്റിന് അവർ പറയുന്നു, കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അതേ അവസ്ഥ ഉണ്ടാ, ഈ അവസ്ഥയാണ്. ഇനിയിപ്പോൾ നമുക്ക് പേടിയായിരിക്കുന്നത്. കല്ലെല്ലാം താഴെ പോയി, അടിക്കുന്ന അടിയെല്ലാം നല്ല മതിലാണ്. അത് ഇനി നിൽക്കുമോ നിലനിൽക്കുമെന്ന് എനിക്ക് തന്നെ സംശയം. അന്നത്തെ അടിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് അടിച്ചു വന്നാണ് ഈ വീട് ഇത്രയും തന്ത്രമായത്. എൻ്റെ ഇതൊക്കെ പോയി, ഇവിടെ ഇരുന്ന മോട്ടറും ഇതെല്ലാം പോയതാണ്. ആ വീട് കണ്ട മാതിരി എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു കടന്ന്. കണ്ടോ, കണ്ടോ, അടിച്ച് കയറുന്നുണ്ടോ? ഇനിയിപ്പോൾ രാത്രി എങ്ങനെ നമ്മൾ കഴിയുന്നുള്ള സംശയമാണ്. ഒയിലെ കൂടിയാണ് അടിക്കുന്നത്, മുകളിൽ കൂടി അടിച്ച് എല്ലാം ഡേഞ്ചറായിട്ടിരിക്കുകയാണ് വീട്. എല്ലാം പിന്നെ വെടിഞ്ഞൊക്കെ ഇരിക്കുന്നു, വെള്ളം കയറി. ഞങ്ങൾ കുറേ മണ്ണൊക്കെ വാരി വെച്ച് അതെല്ലാം ഒഴുക്കിൽ പോവാണ്. എല്ലാം പിള്ളേരുണ്ട്, പിള്ളേരിപ്പോൾ മാറിയൊക്കെ താമസിച്ചു. മകള് ചെറുമക്കളൊക്കെ എല്ലാം. ഞാൻ മാത്രമേ ഇവിടെ താമസിക്കുന്നു, പിള്ളേർ വരും, പിള്ളേരപ്പുറത്ത് താമസിക്കുന്നു. പേടിച്ച് കിടക്കുന്നില്ല പിള്ളേർ, ഭയങ്കര പേടി. രാത്രിയാകുമ്പോൾ ഭയങ്കര കടൽ. സാധനങ്ങളൊക്കെ ഇരിക്കുന്നു, കുറേയൊക്കെ മാറ്റി. ആ
ഈ ഒരു കടൽ പ്രക്ഷുബ്ധം എത്രത്തോളം പ്രക്ഷുബ്ധമായി എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടിന്റെ ഒരു മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ അടുത്താണ് ഈ ഒരു തിര വന്നടിക്കുന്നത്. ഇതിന് അപ്പുറം വീടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇത്തരത്തിൽ തിരമാല വന്ന് അടിച്ച് കടൽ പ്രക്ഷോഭത്തിൽ തകർന്ന് അവരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടു നേരത്തെ കണ്ടതുപോലെ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ആ കല്ലുകൾ ഇട്ടതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഇതുവരെ വെള്ളം ഇങ്ങോട്ട് കയറാത്തത്. പക്ഷേ ഏത് നിമിഷവും കടൽ ഇതുപോലെ ശക്തി ആവുകയാണെങ്കിൽ ഏത് നിമിഷവും ആ വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറും. മാത്രമല്ല ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ തിര അടിച്ചിട്ട് ഈ ചുമരുകളിലെല്ലാം വിള്ളൽ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഒരുപാട് വീടുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ഭീഷണി നേരിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വീടുകളാണ് ഈ ഒരു വരിയിൽ ഇത്തരത്തിൽ വെള്ളം കയറിയത്. ഏത് നിമിഷവും വെള്ളം കയറും. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിയിൽ പേടിച്ചിട്ടാണ് ഇവിടെയുള്ള ഓരോരുത്തരും ജീവിക്കുന്നത്. കടൽ വളരെ പ്രക്ഷുബ്ധമാണ് എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ പലരും ഈ കടലിലിറങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ഭാഗത്താണ്. അപ്പോൾ കടലിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം. ഇതിനോടകം തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ഇത്രയും അപകടം നിറഞ്ഞ ഒരു നിലയിൽ, വളരെ ഗുരുതരമായി കിടക്കുന്ന കടൽ ഗുരുതരമായി കിടക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരുപാട് ആളുകളാണ്. നമുക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേരെങ്കിലും അത്തരത്തിൽ ഈ ഒരു അപകടസ്ഥിതിയിലും കടലിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ വലിയ ഒരു അപകടമാണ് ഇത്തരത്തിലൂടെ ഈ ഒരു അനാസ്ഥ മൂലം വിളിച്ചു വരുത്താനും പോകുന്നത്.